ഹലോ നമസ്കാരം രഞ്ജിത്ത് അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കയർ വ്യവസായത്തെക്കുറിച്ചാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ താങ്ങി നിർത്തിയിരുന്ന ഒരു വ്യവസായം കയർ വ്യവസായം കയറും കയറിൽ നിന്ന് ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത അല്ലെങ്കിൽ ചകിരിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതുപോലെ കാർപ്പറ്റുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും ബ്രഹ്മയെക്കുറിച്ച് അറിഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് വിളിക്കാറാണ് പതിവുള്ളത് പലപ്പോഴും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ക്ലയൻസിൻ്റെ റെഫറൻസിലൂടെ ആയിരിക്കാം ആളുകളൊക്കെ വിളിക്കുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ നേരിട്ടറിയാത്ത ഒരാൾ എന്നെ വളരെ യാദൃശ്ചികമായി വിളിക്കുകയാണ് അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയ ഒരു നമ്പറാണ് അങ്ങനെ ഫേസ്ബുക്ക് പേജിൽ വന്നു നമ്മുടെ ഫേസ്ബുക്ക് പേജ് ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്പറൊക്കെ എടുത്തിട്ട് അൾട്ടിമേറ്റ്ലി പുള്ളി എന്നെ വിളിക്കുകയാണ് അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഞങ്ങൾ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് നിങ്ങളെന്നെ സഹായിക്കണം ഞാൻ സത്യം പറഞ്ഞു ഒന്ന് പേടിച്ചു പോയി കാരണം ഈ ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്ന സർവീസുകളൊന്നും നമ്മളുടെ കയ്യിലില്ല അപ്പം ഞാൻ പേടിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളൊരു ഒരു പക്ഷേ നമ്പർ തെറ്റി വിളിച്ചതായിരിക്കാം ഒരു സൈക്കോളജിസ്റ്റിനെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കാണിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നീടാണ് പുള്ളി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഞാനൊരു വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലമായി ആ വ്യവസായം നടത്തുന്നു ഒരു 10-35-40 വർഷമായിട്ട് ഞാൻ ഈ ഒരു വ്യവസായം നടത്തുന്നുണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മളുടേത് ഒരു 40 വർഷമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ വലിയ അപകടാവസ്ഥയിലാണ് ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് അതിനേക്കാൾ ഉപരിയായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതിനേക്കാൾ ഞാൻ മാനസികമായിട്ട് വലിയ പ്രശ്നത്തിലാണ് ഞാൻ ചോദിച്ചു എന്തു പറ്റി ഇത്രയും കാലമായിട്ട് നടത്തുന്ന ഒരു വ്യവസായത്തിൽ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേ ഇഷ്യൂസ് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന കുറേ ഇഷ്യൂസായിരുന്നു തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പലപ്പോഴും നമ്മൾ വളരെ മോണോപ്പൊളിയാണ് വളരെ മനോഹരമായിട്ട് നടന്നു പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന പല കമ്പനികൾക്കും ഉണ്ടാകുന്ന യഥാർത്ഥമായിട്ടുള്ള ചില അവസ്ഥകളാണിത് ഞങ്ങൾ പല കമ്പനികളിലും ഇതേ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സർപ്രൈസിങ് ആയിരുന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി വളരെ വിഷമം പിടിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് എക്സ്പോർട്ടും പരിപാടികളും നോർത്ത് ഇന്ത്യയിലേക്കും ഒക്കെ ഒരുപാട് കാർപ്പറ്റുകളും കയർ ഉൽപ്പന്നങ്ങളും ഒക്കെ കയറ്റുമതി ചെയ്യുന്ന അതിമനോഹരമായി ബിസിനസ് ചെയ്തിരുന്ന ഒരു സ്ഥാപനം കഠിനമായിട്ട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് വളരെ സാധാരണപ്പെട്ട ചുറ്റുപാടിൽ നിന്ന് ജനിച്ച് വളർന്ന് അതികഠിനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള എഫർട്ട് കൊണ്ടാണ് കമ്പനി വളർന്നതെന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാവും വളരെ സാധാരണപ്പെട്ട എനിക്ക് തോന്നുന്നു ഡെയിലി വേജസിന് വർക്കിന് പോയിരുന്ന അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന മനുഷ്യൻ അയാൾ കയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ഒരു സാധ്യത കിട്ടിയപ്പോൾ ചെറിയ രീതിയിൽ ഒരു കമ്പനി ആരംഭിക്കുകയും കയർ പിരിക്കുന്ന സംവിധാനത്തിലൂടെ തുടങ്ങി പതിയെ പതിയെ ഒരു വലിയ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന നല്ല ഏറ്റവും ഹൈ ക്വാളിറ്റി കാർപ്പറ്റുകൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു കമ്പനിയിലേക്ക് വരികയുമാണ് ഉണ്ടായത് 1980s വളരെ ആക്റ്റീവായിട്ട് അത് തുടങ്ങി പിന്നെ കുറേ കാലം ആദ്യത്തെ ഒരു 10-15 വർഷത്തോളം അദ്ദേഹം തന്നെ വളരെ സ്ട്രോങ് ആയി സ്ട്രഗിൾ ചെയ്തൊരു ടീമൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല മാർജിനിൽ കാര്യങ്ങളൊക്കെ നന്നായി പോയി അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും അസറ്റുകളുണ്ട് സ്ഥലങ്ങളുണ്ട് കാരണം അന്നൊക്കെ നല്ല ലാഭത്തിൽ പോയിരുന്ന ഒരു ബിസിനസ്സാണ് പിന്നീടെപ്പോഴൊക്കെയോ പതിയെ പതിയെ മാർക്കറ്റ് ഇല്ലാതായി തുടങ്ങി അദ്ദേഹത്തിന് കറക്റ്റായിട്ട് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കാതായി തുടങ്ങി അദ്ദേഹത്തിൻ്റെ പല പ്രൊഡക്റ്റുകളും പലപ്പോഴായി പല രാജ്യങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടു ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ഒരു 3-4 വർഷമായി അതിശക്തമായിട്ടുള്ള ഒരു ബാധ്യതയിലേക്ക് അദ്ദേഹം പതിയെ പതിയെ വന്നിരിക്കുന്നു പിന്നീടാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടൻ്റ് അതുപോലെ തന്നെ സെയിൽസ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പല രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇദ്ദേഹം ശക്തമായ കയറ്റുമതി നടത്തിയിരുന്നു ഈ കയറ്റുമതി നടത്താൻ വേണ്ടി ഇദ്ദേഹം നിയോഗിച്ചിരുന്ന ഒരു സെയിൽസ് പേഴ്സൺ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പർച്ചേസിലുണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന് വേണമെങ്കിൽ വിളിക്കാം പക്ഷെ അദ്ദേഹത്തെ കണ്ട് പ്രൊഡക്ഷൻ മാനേജർ എന്ന് വിളിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെയുള്ള കുറേ ആളുകളെല്ലാം കൂടി ഇദ്ദേഹത്തെ സ്ഥിരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന ഏകദേശം 1 വർഷം മുമ്പാണ് അപ്പം 1 വർഷം മുമ്പ് എങ്ങനെയാണിത് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ അന്ന് പുതിയ ഒരു മെഷീനറിക്ക് വേണ്ടി ഏകദേശം 2 വർഷം മുമ്പ് പുതിയ ഒരു മെഷീനറിക്ക് വേണ്ടി അദ്ദേഹം കോട്ടെടുക്കാൻ പോവുകയാണ് അപ്പം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇദ്ദേഹം വളരെ ബിസിയാണ് പല പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ പർച്ചേസ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും ഒക്കെ കൂടിയാണ്
ഈ മെഷീനൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഏകദേശം നല്ല വിലയുള്ള ഒരു മെഷീനാണ്, ഒരു ഒരു കോടിക്കടുത്ത് വിലയുള്ള ഒരു മെഷീൻ, ഒരു കോടിക്കടുത്ത് വിലയുള്ള ഈ മെഷീൻ. ഇവർ പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അത് കുറച്ചും കൂടിയും വില കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ബ്രാൻഡഡ് അല്ലാത്ത ഒരു മെഷീൻ അവർ കൊണ്ടുവരികയാണ്. അതിന് ഏകദേശം 1,000,000 രൂപ കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ബ്രാൻഡഡ് അല്ലാത്ത ഒരു മെഷീൻ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 1,000,000 രൂപ കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ ലാഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്ന അവസരത്തിൽ ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്ത് പോയ ഒരു വർക്കർ ഏറ്റവും അവസാനം ഇതിൻ്റെ ഓണർ ആരാണെന്ന് ചോദിക്കും. കാരണം അദ്ദേഹം ഒരു ജെനുവിനായ വ്യക്തിയാണെന്ന് തോന്നുന്നു. ഓണർ ആരാണെന്ന് ചോദിക്കുകയും ഓണർ അദ്ദേഹം കണക്ട് ചെയ്യുകയും ചെയ്ത് ഏറ്റവും അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു മെഷീൻ ഓപ്റ്റ് ചെയ്തത്? ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇതിന് ഒരുപാട് മെയിൻ്റനൻസ് വരാൻ സാധ്യതയുള്ളൊരു മെഷീനാണ്, വെറും 25,000,000 രൂപ മാത്രമാണ് ഇതിന് വരുന്നത്, എല്ലാത്തിനും കൂടി അസംബിൾ ചെയ്യാനായിട്ട് വരുന്നത് എന്നുള്ളൊരു ഒരു സത്യാവസ്ഥ അദ്ദേഹം മനസ്സിലാക്കാനിടയാവുകയും ചെയ്തു. അതായത് 25,000,000 രൂപയുടെ മെഷീനാണ് ഏകദേശം ഒരു 90,00,000 അല്ലെങ്കിൽ 85-90,00,000 രൂപയ്ക്ക് ഇവർ മേടിച്ചു വെച്ചിരിക്കുന്നത്, രൂപയാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചു വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു 10-60,00,000 രൂപയുടെ വെട്ടിപ്പ് ഇവർ ഏകദേശം 3-4 പേര് കൂടി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നുകയും അതിൻ്റെ പിന്നാലെ പോയപ്പോൾ ഇവർ തമ്മിലുള്ള അറേഞ്ച്മെൻറ്റുകൾ മനസ്സിലാവുകയും ചെയ്തു. ഇതിന് ശേഷമാണ് അദ്ദേഹം പതിയെ പതിയെ സ്വന്തമായിട്ട് തന്നെ വെറുതെ ഒന്ന് ഡിഗ് ചെയ്യാൻ ആരംഭിച്ചത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കുകൾ അദ്ദേഹം ഡിഗ് ചെയ്യാൻ ആരംഭിച്ചപ്പോഴും അവിടെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സേ നടക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇദ്ദേഹം പലപ്പോഴും ബിസിനസ് വരുന്നുണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്, ആ ക്യാഷ് ഫ്ലോ വെച്ച് കാര്യങ്ങൾ അത്യാവശ്യം നടന്നു പോകുന്നുണ്ട്, മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ചില അസറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ചില വരുമാനം ലഭിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് 1-2 വെയർ ഹൗസുകൾ ഉണ്ടാവും, വെയർ ഹൗസിൽ നിന്ന് റെൻറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഫ്ലോ പലതരത്തിൽ വരുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ കോർ ബിസിനസ്സിൽ നിന്നല്ല, അദ്ദേഹം മുമ്പുണ്ടാക്കിയിട്ടുള്ള അസറ്റിൽ നിന്നുള്ള ഒരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ക്യാഷ് ഫ്ലോ വന്നിരുന്നത്. അവിടെ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോ മുഴുവൻ അദ്ദേഹം ആക്ച്വലി ഇതിനകത്തിട്ട് പുകച്ചു കളയായിരുന്നു എന്നുള്ളതാണ് സത്യം. പുകച്ചു കളയുക എന്നുള്ളതിന് പകരം പറയേണ്ടത് ഇവരതിനകത്ത് വലിയ തട്ടിപ്പ് നടത്തി ഇവരതിനകത്തൂടെ ധനസമ്പാദനം നടത്തുകയായിരുന്നു. അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രോസസ്സും ഇല്ല. പലപ്പോഴും അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചിലവുകളും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് പ്രോപ്പറായി ഡോക്യുമെൻ്റ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണല്ലോ പോകേണ്ടത്. ജേണൽ എൻട്രികൾ പ്രോപ്പറല്ല, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നില്ല, അത് യാതൊരു തരത്തിലുള്ള ഒരു മെക്കാനിസവും ഇല്ല. ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു ഓഡിറ്ററൊക്കെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരു വലിയ ഇൻകം ടാക്സ് ഇദ്ദേഹത്തിന് അടയ്ക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം പല മെഷീനറികളുടെയും ഡിപ്രീഷ്യേഷൻ പോലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം അതിൻ്റെ ബില്ല് പോലും അവൈലബിൾ അല്ല എന്ന് പറയുന്ന അവസ്ഥയിൽ. അപ്പം വലിയ പ്ലാന്റ്, പുറത്തുനിന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്ലാന്റ്, കാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ബ്രാൻഡ്, പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ മുതലാളി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളേക്കാൾ, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലല്ല, മുമ്പുണ്ടായിരുന്ന സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ വിഷമം അദ്ദേഹത്തിന് ഉണ്ടായത് ഈ പറഞ്ഞ ആളുകൾ, അദ്ദേഹം കാലങ്ങളായിട്ട് ചങ്ക് പോലെ കൂടെ കൊണ്ട് നടന്നിരുന്ന ഈ ആളുകൾ അദ്ദേഹത്തെ പറ്റിച്ചു എന്നുള്ള കാര്യത്തിലാണ്. അദ്ദേഹത്തിനോട് അത് അദ്ദേഹം ഇപ്പോൾ 1-1.5 വർഷമായിട്ട് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തിന് അത് തുറന്നു പറയാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അത്രയും എങ്ങനെയാണ് ഇവരോട് ഇത് പറയുക അല്ലെങ്കിൽ ചോദിക്കുക എന്നുള്ള വലിയ വിഷമത്തിലാണ് അദ്ദേഹം. ആ വിഷമം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു ബിസിനസ് കൺസൾട്ടിങ് ഫേമാണെന്ന് അറിയുകയും നമ്മളിത്തരം കാര്യങ്ങളൊക്കെ സ്ട്രീംലൈൻ ചെയ്യുന്നൊരു ഒരു ഫേമാണ്, ഒരു ഗ്രൂപ്പാണെന്നൊക്കെ അറിയുകയും നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് അദ്ദേഹം ആത്മഹത്യയുടെ വക്കിലാണ്, അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ്, കുറച്ച് കാലത്തേക്ക് നമ്മൾ ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കണം. കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അത് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ പലതവണ ആലോചിച്ചതിന് ശേഷമാണ് അത് ഏറ്റെടുക്കുന്നത്. കാരണം ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഏതറ്റം വരെയും ഈ ആളുകൾ പോയെന്ന് വരും. കാരണം ശരിക്കുള്ള ക്രിമിനൽസ് ആയിരിക്കും ഒബ്വിയസ്ലി അതിനകത്ത് ഇരിക്കുന്നത്, ലക്ഷങ്ങളാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് ചെല്ലുന്നു, നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഡോക്യുമെൻ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത് യാതൊരു തെളിവില്ല, ഇവർ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതിന് തെളിവുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അവരോട് നേരിട്ട് പറയാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനെ ഏറ്റവും മുകളിൽ നിന്ന് തന്നെ റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി. അങ്ങനെ റീസ്ട്രക്ചർ ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ പുതിയ ആളുകളെ നമ്മൾ കൊണ്ടുവന്നു, പുതിയൊരു GMനെ കൊണ്ടുവരുന്നു, പുതിയ ഒരു CEOനെ നമ്മൾ കൊണ്ടുവരുന്നു, പർച്ചേസിലേക്ക് പുതിയ ഒരാളെ കൊണ്ടുവരുന്നു. അപ്പോഴൊക്കെ ഓൾറെഡി അവിടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് മധുരതരമായിട്ട് നമ്മളോട് സംസാരിക്കുകയും
അപ്പുറത്തേക്ക് മാറിയാൽ നമുക്ക് പാര വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് അട്ടിപ്പായിക്കാനുമുള്ള സ്ട്രാറ്റജികൾ മെനയുകയും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ വൈഫിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് കൺസൾട്ടൻസി ശരിയല്ല, ഇവർ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ് പരത്താൻ വേണ്ടി പലതരത്തിലുള്ള കിംവദന്തികൾ ഇവരിറക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും വരെ വന്ന് മറ്റുള്ള പേരുകളിലൊക്കെ ഇവർ മോശപ്പെട്ട കമൻറ്റുകൾ അടക്കം എഴുതുക? അതായത് നമ്മളെ മോശക്കാരാക്കാനായിട്ട്, മോശക്കാരായി കാണിക്കാൻ വേണ്ടി, ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പല അടവുകൾ. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു നമ്മളുടെ ഒരു കൺസൾട്ടൻറ്റിന് വേറൊരു സ്ഥലത്ത് നിന്ന് ഊമക്കത്ത് എഴുതിയ കാര്യം, അതുപോലെ ഊമക്കത്ത് എഴുതുക, ഇത്തരത്തിലുള്ള പല പരിപാടികളും ഇവർ ചെയ്തു നോക്കി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് കൂടി വലിയ വിഷമം തോന്നിയ, വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് തോന്നിയ ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസ് കൊണ്ടുവരാനാണ് ആദ്യം നമ്മൾ തീരുമാനിച്ചത്. കാരണം ഒന്നും അക്കൗണ്ടഡ് അല്ല, അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, അവിടെ ഒരു ക്രാക്കഡ് ആയിട്ടുള്ള വേർഷനൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു, അവിടെ ഒരു നല്ല അക്കൗണ്ടൻറ്റിനെ റിക്രൂട്ട് ചെയ്തു. കാരണം അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ചീഫ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന വ്യക്തി അക്കൗണ്ടിങ്ങുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളാണ് ഇത്രയും കാലമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നു. ഇപ്പോൾ ഉള്ള ഡാറ്റയൊക്കെ അതിലേക്ക് പതിയെ എൻറ്റർ ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. മറ്റേ ആളുകളെ പതിയെ പിരിച്ചുവിട്ടില്ല, കാരണം അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് അവരെ മറ്റുള്ള ചില റോഡുകളിലേക്ക് മാറ്റാൻ ആരംഭിച്ചു. അപ്പോൾ ഇതൊരു ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കമ്പനികളിലെല്ലാം തന്നെ ഒരു ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ഇനീഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. ചേഞ്ച് മാനേജ്മെൻറ്റ് കർവ് എന്ന് പറയും. ചേഞ്ച് മാനേജ്മെൻറ്റ് കർവ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെയാണ് കടന്നു പോവുക. ആദ്യം തന്നെ നമ്മൾ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. പലപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റിനടക്കം നമ്മൾ എന്താണ് ആക്ച്വലി ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ടീമിനോടും പറയും. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യത്തിൽ ചേഞ്ച് ഒരല്പം ഉണ്ടാകും. യെസ്, കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തു, ഏകദേശം പൊസിഷൻസൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ചേഞ്ച്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കാണാം. പക്ഷേ അതിനുശേഷം ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ആംബിഗ്വിറ്റി ഉണ്ടാവും പല ആൾക്കാർക്കും. ഇപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള പല ആളുകൾക്ക് ഞങ്ങളെ പിരിച്ചുവിടാനാണോ, ഇതിനകത്ത് കുറച്ച് ഈ നാലഞ്ച് പേരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ടുള്ളത്, മറ്റുള്ളവരൊന്നും വലിയ പ്രശ്നക്കാരല്ല. അവർ മോണിറ്റർ ചെയ്യാത്തത് കൊണ്ട് അവർ അലസരായി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരൊരു ഡിപ്രഷനിലേക്ക് പോയി, ഇവർ പാര വയ്ക്കുന്നുണ്ട്, ഇവർ വലിയ ആങ്കറിലേക്ക് പോയി. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ഏതൊരു ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സും ഒരു റെസിസ്റ്റൻസ് വരുമ്പോൾ, ഇനീഷ്യലായിട്ട് റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി വരും. കാരണം അവർ, നമ്മൾ എത്ര നല്ല എംപ്ലോയി ആണെങ്കിൽ പോലും അവർ ശീലിച്ച ഒരു പാതയല്ലാതെ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദിൽ റെസിസ്റ്റ്. അപ്പം അവർ എതിർക്കാൻ ശ്രമിക്കും. അങ്ങനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയിൻ താഴേക്ക് പോകും. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് കുറയും, ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്റ്റക്കാവും, ഓപ്പറേഷൻസ് കുറച്ച് ദിവസം വേണ്ടാന്നാവും, പ്രൊഡക്ഷൻ പ്ലാന്റ് ചിലപ്പോൾ അടച്ചിടേണ്ടി വരും. കാരണം ഇവർ കുത്തിയിളക്കി, അവിടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരെയും ബംഗാളികളെയൊക്കെ അടക്കം കുത്തിയിളക്കി അവിടെ നിന്ന് സമരത്തിനൊക്കെ റെഡിയായിട്ട് വന്ന അവസ്ഥയുണ്ടായി. ഓട്ടോമാറ്റിക്കലി എന്തായി? പ്രോസസ്സ് താഴേക്ക് പോയി, ചേഞ്ച് താഴേക്ക് പോയി. ഇതൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ക്രൂഷ്യലായിട്ടുള്ള സമയമാണ്. കാരണം ഈ സമയത്ത് മിക്കവാറും ഓണർ, അയ്യോ ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്, നിങ്ങൾ വന്നിട്ട് ഇത് കൂടുതൽ പ്രശ്നമായല്ലോ എന്നുള്ള തോന്നലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു ഫേസ് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസം പിടിക്കാൻ സാധ്യതയുള്ള, ചില സ്ഥലങ്ങളിൽ ഒരു വർഷം വരെ പിടിക്കാം സാധ്യതയുള്ള ഈ ഒരു ഫേസിനെ ഓവർകം ചെയ്യാൻ ഓൺട്രപ്രണറിന് ചങ്കൂറ്റമുണ്ടെങ്കിൽ മാത്രമേ ഒരു കൺസൾട്ടൻറ്റിന് ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ അതിനെ ഓവർകം ചെയ്താൽ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്ന ഈ ആംബിഗ്വിറ്റി ഫേസിനെ ഓവർകം ചെയ്താൽ, തീർച്ചയായിട്ടും കുറച്ചുകൂടി അവർ ഇൻഫോംഡ് ആവും, കുറച്ചുകൂടി അവർക്ക് എംപവർമെൻ്റ് ലഭിക്കും. യെസ്, കുറച്ചുകൂടി അവർ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ. മാത്രമല്ല നമ്മുടെ ജോബ് കുറച്ചുകൂടി ഈസിയായി, നമുക്ക് കുറച്ചുകൂടി ലേണിംഗ് ഉണ്ടാവുന്നു, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നുള്ളൊരു ഫീലൊക്കെ പതിയെ 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 ഓർഗനൈസേഷനിൽ സ്പ്രെഡായി തുടങ്ങും. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, വളരെ ടോക്സിക്കായിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ചിലപ്പോൾ ഒന്ന് സെറ്റിൽ ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം പിടിച്ച് പുറത്താക്കുകയോ, ഡിപ്പെൻസ്, അതിനൊരു തമ്പ് റൂളില്ല. കാരണം ഡിപ്പെൻഡിങ് ഓൺ ദ പീപ്പിളാണ്, എത്തരത്തിലുള്ള ആളുകളാണ് അവർ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അവരെ ഡീൽ ചെയ്ത് പതിയെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ മാറ്റി ഇതിനെ ടോക്സിക് അല്ലാത്ത രീതിയിലേക്ക്, ടോക്സിക് ആയിട്ടുള്ള അഞ്ചോ ആറോ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പതിയെ മാറ്റി 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 കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് പേരെ മാറ്റി. രണ്ടുപേരെ മാറ്റിയപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അടക്കം ഉണ്ടാവും. കാരണം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അറിഞ്ഞിട്ടല്ല എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല ഇവർ അണികളായിട്ട് നിൽക്കുമ്പോൾ.
അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി, വലിയ ഡിസ്കഷൻസ് ഉണ്ടായി, നെഗോഷിയേഷൻസ് ഉണ്ടായി. നമ്മളിതിൻ്റെ സത്യാവസ്ഥയും പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലായി. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സത്യം നമ്മളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെതിരായിട്ട് ഒരുപാടൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ വഴിയില്ല. കാരണം അത് അവരുടെ കൂടി ഇമേജിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. പതിയെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പതിയെ മാറി നിന്നു. ഓട്ടോമാറ്റിക്കലി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവരുടെ റെസിസ്റ്റൻസ് അത് കുറഞ്ഞു വന്നു. അതിനകത്ത് തന്നെ വലിയ പ്രശ്നക്കാരല്ലാത്ത ഒന്ന് രണ്ടാളുകൾ വന്ന് നമ്മളോട് മാപ്പ് പറയുകയും വളരെ സ്ട്രോങ് ആയിട്ട് ഇനി മുന്നോട്ട് പോവാം, ഞങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് വന്നോളാം എന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തു. അവിടെ നമ്മളൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ, പ്രൊഡക്ഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രശ്നം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് ഫോളോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്റ്റാഫ് വേണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതുണ്ടായിരുന്നില്ല പല ആൾക്കാരും. അപ്പോൾ പല ആൾക്കാരെയും നമ്മൾ പതിയെ വേറെ ചില സിമ്പിളായിട്ടുള്ള ജോലികളിലേക്ക് മാറ്റി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ പലപ്പോഴും എഫിഷ്യൻസി ഏകദേശം 100% ഇൻക്രീസ് ചെയ്തത്. കാരണം ഇവരുടെ പ്രോസസ്സ് ഒപ്റ്റിമൈസ്ഡ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത് പ്രോപ്പർലി റെക്കോർഡ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 100 ഉണ്ടാക്കേണ്ട സ്ഥലത്ത് 50 മാത്രമേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇരട്ടിയായി എന്നുള്ളതാണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി എഫിഷ്യൻസി ഇരട്ടിയായി എന്നുള്ളതാണ്. അപ്പോൾ എഫിഷ്യൻസി അവിടെ ഇരട്ടിയായി, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ പതിയെ പതിയെ റിമൂവായി, സ്ഥാപനം ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് നീങ്ങി. ചേഞ്ച് മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ് നമ്മളുടെ ഓർഗനൈസേഷൻ, പ്രത്യേകിച്ചും പഴയ കാലത്തുള്ള ഓർഗനൈസേഷനിലൊക്കെ. അന്നൊക്കെ മോണോപ്പൊളി ആയിരുന്നിട്ടുണ്ടാവും, മാർക്കറ്റിൽ ആരും ഇല്ല കോമ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളെപ്പോഴും മാർക്കറ്റിൽ നിന്നുള്ള ആ റിട്ടേൺസും അതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റിലൊക്കെ ആയിരിക്കും. ബാക്ക് എൻഡ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആയിരിക്കില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ ബാക്ക് എൻഡ് സിസ്റ്റംസ് പ്രോപ്പർ അല്ലെങ്കിൽ സ്ട്രീംലൈൻഡ് അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. കാരണം മാർക്കറ്റിൽ നല്ല ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്, പണ്ടത്തെ പോലെ മാർജിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നാരോ മാർജിൻസിൽ ഹൈ വോളിയത്തിൽ ചെയ്യുന്ന ബിസിനസ് ആകുമ്പോൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡെലിവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, സ്റ്റോക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അനാവശ്യമായിട്ടുള്ള ഡെഡ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ വ്യക്തമായ സിസ്റ്റംസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പഴയ ആളുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ലാത്ത ആളുകളൊക്കെയാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ ഞാൻ ഒന്ന് പറയുന്നു, ഒന്നുകിൽ ഇപ്പം മാറാൻ ശ്രമിക്കുക, വ്യക്തമായൊരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കർവ് താഴേക്കാണ് പോവുക, വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോവുക. നിങ്ങളുടെ ആ ലൈഫ് സൈക്കിൾ NDR ആയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഗനൈസേഷന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കഥ പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഓർഗനൈസേഷനെങ്കിൽ, തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് തയ്യാറാവുക, എത്രയും പെട്ടെന്ന് മാറുക. ഓൾ ദ ബെസ്റ്റ്.